ആകാശവാണി വെള്ളിത്തിരയിലെ ദൃശ്യാനുഭവത്തിലേക്ക് വീണ്ടും പ്രേക്ഷകർ തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ നിസാർ മുഹമ്മദ് സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി സിനിമാശാലകൾ തുറക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം അത്യാഹ്ലാദത്തോടെയാണ് കേരളത്തിലെ ചലച്ചിത്ര പ്രേമികൾ വരവേൽക്കുന്നത് പത്തു മാസത്തോളമായി അടഞ്ഞുകിടക്കുന്ന സിനിമാ തിയേറ്ററുകൾ തുറക്കുമ്പോൾ വെള്ളിത്തിരയുടെ ദൃശ്യാനുഭവം തിരികെ കിട്ടുന്നുവെന്നതാണ് പ്രേക്ഷകരുടെ ആ ആഹ്ലാദത്തിന് ആധാരം കോവിഡ് നിയന്ത്രണങ്ങൾ പൂർണമായി പിൻവലിക്കുന്നതുവരെ സൂപ്പർ സ്റ്റാറുകളുടെ ചിത്രങ്ങൾക്കുപോലും തിങ്ങി നിറഞ്ഞ പ്രേക്ഷകരെ കിട്ടില്ല കാരണം ഓരോ പ്രദർശനത്തിനും തിയേറ്ററിലെ സീറ്റിന്റെ പകുതി പേരെ മാത്രമേ പ്രവേശിപ്പിക്കാവൂ എന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെങ്കിൽ തിയേറ്ററുകൾക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രഖ്യാപനം വന്നതിനു പിന്നാലെ സംസ്ഥാനത്തെ തിയേറ്ററുകൾ തുറക്കാനുള്ള മുന്നൊരുക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട് തിയേറ്ററുകൾ അണുവിമുക്തമാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളും തുടങ്ങിക്കഴിഞ്ഞു അതേസമയം കോവിഡ് മഹാമാരിയുടെ ഭീതി പൂർണ്ണമായും അകന്നിട്ടില്ല എന്നതിനാൽ എത്രത്തോളം പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തുമെന്ന ആശങ്ക തിയേറ്റർ ഉടമകൾ പങ്കുവയ്ക്കുന്നു ലോക്ഡൌണിന് മുൻപ് കേരളത്തിൽ ഏകദേശം അറുനൂറ്റി എഴുപത് സ്ക്രീനുകളിലാണ് സിനിമകൾ പ്രദർശിപ്പിച്ചിരുന്നത് ഇവ ഇനി തുറക്കുമ്പോൾ ഓരോ പ്രദർശനത്തിനും അൻപത് ശതമാനം മാത്രം ടിക്കറ്റുകൾ മാത്രം വിറ്റാൽ മതി എന്ന സർക്കാരിന്റെ നിർദ്ദേശം ലാഭകരമായി തിയേറ്ററുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് തടസ്സമാകുമെന്ന വാദവും തിയേറ്റർ ഉടമകൾ ഉന്നയിക്കുന്നുണ്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പൂർത്തിയായ ഏകദേശം അൻപതോളം മലയാള സിനിമകൾ റിലീസിന് തയ്യാറായിട്ടുണ്ട് ഇതിനു പുറമെ മുപ്പതോളം സിനിമകളുടെ ഷൂട്ടിങ്ങും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും ഇപ്പോൾ നടന്നുവരികയാണ് മോഹൻലാലിന്റെ മരക്കാർ മമ്മൂട്ടിയുടെ വൺ പ്രീസ്റ്റ് ഫഹദ് ഫാസിലിന്റെ മാലിക് ദുൽഖർ സൽമാന്റെ കുറുപ്പ് തുടങ്ങിയ ചിത്രങ്ങൾ ഇതിൽ ഉൾപ്പെടും ഇരുപത്തിയെട്ട് പുതിയ സിനിമകളുടെ ചിത്രീകരണം പ്രാരംഭഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു ഏതായാലും തിയേറ്ററുകൾ തുറക്കുമെന്ന പ്രഖ്യാപനം മലയാള സിനിമാ വ്യവസായത്തിന് പുത്തനുണർവ് ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ് വീടുകളിൽ തളയ്ക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരല്ല ചലച്ചിത്ര ആസ്വാദകരെന്നും അതിനാൽ അഭ്രവാളിയിലെ ദൃശ്യാനുഭവത്തിനായി പ്രേക്ഷകർ എത്തുമെന്നുമാണ് സിനിമാ രംഗത്തെ പ്രമുഖർ ചൂണ്ടിക്കാട്ടുന്നത് നിയന്ത്രണങ്ങൾ അവസാനിക്കുമ്പോൾ വാക്സിൻ എത്തിക്കഴിയുമ്പോൾ പുതിയ ചിത്രങ്ങളുമായി തിയേറ്ററുകൾ ഒരുങ്ങുമ്പോൾ എല്ലാം പഴയതുപോലെയാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു വിസിലടിക്കുകയും ആരവ മുഴക്കുകയും ചെയ്യുന്ന പ്രേക്ഷകരാൽ തിയേറ്ററുകൾ നിറയുന്ന കാലം വിദൂരമല്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത് മാസങ്ങളോളം നീണ്ട ലോക്ഡൌണും നിയന്ത്രണങ്ങളും ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് രാജ്യത്തെ സിനിമാ വ്യവസായത്തെ നയിച്ചത് തിയേറ്ററുകൾ എപ്പോൾ തുറക്കുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നീണ്ടതോടെ പ്രമേയത്തിലും പരിചരണത്തിലും വരുമാന മാർഗത്തിലുമെല്ലാം ഇന്ത്യൻ സിനിമ പുതിയ വഴികൾ തേടി എന്നതാണ് കോവിഡ് കാലത്തിന്റെ പ്രത്യേകത അതായത് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നതിന് പകരം ഒ പ്ലാറ്റ്ഫോമിലൂടെ സിനിമകൾ പ്രേക്ഷകരുടെ മുന്നിലേക്കെത്തി അതേസമയം തിയേറ്ററുകൾ തുറന്നാലും ഒ പ്ലാറ്റ്ഫോമുകൾ വെല്ലുവിളിയാകുമോ എന്ന ആശങ്ക തിയേറ്റർ ഉടമകൾ മറച്ചുവെക്കുന്നില്ല വലിയ മുതൽ മുതൽമുടക്കിന് മടിയില്ലാത്ത ആഗോള ഭീമന്മാരും ചാനലുകളുടെ പിന്തുണയുള്ള ഇന്ത്യൻ ഒ വിനോദ വ്യവസായത്തെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇതിനെ സിനിമാ മേഖല എങ്ങനെയാകും നേരിടുക എന്നതാണ് ഇനിയുള്ള ആകാംക്ഷ ഇന്ത്യയിലെമ്പാടുമുള്ള കണക്കെടുത്താൽ മൾട്ടിപ്ലക്സുകൾ ഉൾപ്പെടെ പതിനായിരത്തോളം സ്ക്രീനുകളിലാണ് സിനിമാ പ്രദർശനം നടക്കുന്നത് ഒ പ്ലാറ്റ്ഫോമുകൾ വിപണിയിൽ സ്വാധീനം സ്വാധീനമുറപ്പിക്കുമ്പോഴും സ്ക്രീനുകളുടെ എണ്ണം കുറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല കൂടുകയുമാണ് നിയന്ത്രണങ്ങളെല്ലാം മാറി തിയേറ്ററുകൾ പൂർണ്ണമായി പ്രദർശനത്തിന് തയ്യാറാകുന്നതോടെ പത്തോളം പുതിയ സ്ക്രീനുകൾ കൂടി കേരളത്തിൽ തുറക്കാൻ തയ്യാറെടുക്കുകയാണ് മൾട്ടിപ്ലക്സ് സ്ക്രീനുകളുടെ രണ്ടാം ഘട്ട വികസനം ഇന്ത്യയിൽ സാധ്യമായതോടെ ചെറിയ നഗരങ്ങളിൽ പോലും സാങ്കേതിക തികവുള്ളതും ആധുനികവുമായ തിയേറ്ററുകൾ വന്നുകഴിഞ്ഞു ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ സിനിമ സാധ്യമാണെങ്കിലും കൂടുതൽ സൌകര്യങ്ങളുള്ള തിയേറ്ററുകളിലേക്ക് പ്രേക്ഷകർ വരാൻ താൽപര്യം കാണിക്കുന്ന പ്രവണതയാണ് ഇപ്പോഴും തുടരുന്നത് ലോക്ഡൌൺ മൂവായിരം കോടി രൂപയുടെ പ്രത്യക്ഷ നഷ്ടം സിനിമാ മേഖലയ്ക്കുണ്ടായി എന്നാണ് അനൌദ്യോഗിക കണക്ക് സിനിമയുടെ റിലീസ് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട ലൈവ് പരിപാടികൾ മുതൽ മറ്റ് ബ്രാൻഡിംഗ് ഷോകളിലുമെല്ലാമായി ഉണ്ടായ നഷ്ടവും ഇതിൽ ഉൾപ്പെടും ലോക്ഡൌണിനു മുൻപ് ബോളിവുഡിലും പ്രാദേശിക ഭാഷകളിലുമായി ഓരോ ആഴ്ചയും മുപ്പത്തിയഞ്ചിലധികം സിനിമകളാണ് റിലീസ് ചെയ്തിരുന്നത് എന്നാൽ മാർച്ചിനു ശേഷം അത് വിരലിലെണ്ണാവുന്നതായി മാറി അതിൽ ഭൂരിഭാഗവും നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈം ഡിസ്നി ഹോട്ട്സ്റ്റാർ പോലുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് പ്രേക്ഷകരിലേക്കെത്തിയത് തുടക്കത്തിൽ നഗരങ്ങളിലെ ഒരു വിഭാഗം പ്രേക്ഷകരുടെ അഭിരുചികൾക്ക് വഴങ്ങുന്ന പ്രമേയങ്ങളായിരുന്നു ഒ പ്ലാറ്റ്ഫോമുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന സിനിമകളുടെ മുഖമുദ്ര ഒറിജിനൽ വെബ് സീരീസുകളും ഏതാണ്ട് ഇതേ മാതൃകയിലായിരുന്നു കണ്ടിരുന്നത് ഇന്റർനെറ്റിന്റെ ചെലവ് കുറഞ്ഞതും അത് ഗ്രാമങ്ങളിൽ പോലും ലഭ്യമായതും ഈ രീതി മാറാൻ പ്രേരകമായി ഇന്ത്യയിൽ നെറ്റ്ഫ്ലിക്സിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കണ്ട പത്ത് സിനിമകളിലൊന്ന് നവാഗതനായ മലയാളി സംവിധായകൻ മുസ്തഫയുടെ കപ്പേളയായിരുന്നുവെന്നതും ശ്രദ്ധേയമാണ് പ്രാദേശിക സിനിമകളെ ലോകത്തിനു മുന്നിൽ എത്തിക്കുന്നു എന്നതാണ് ഒ റിലീസിലെ മെച്ചം സി യു സൂൺ എന്ന മലയാള ചിത്രം കണ്ട് മറ്റു രാജ്യങ്ങളിലുള്ളവർ കയ്യടിച്ചതും അഭിനന്ദിച്ചതുമൊക്കെ ഈ മാറ്റത്തിന്റെ ഭാഗം തന്നെയാണ് സൂര്യ അഭിനയിച്ച സുരറൈ പോ തമിഴ് സിനിമ ഒ ടി ടി റിലീസിലെ സൂപ്പർ ഹിറ്റ് ആയിരുന്നു മോഹൻലാലിന്റെ ദൃശ്യം രണ്ട് ആമസോൺ പ്രൈമിലാണ് റിലീസിനൊരുങ്ങുന്നത് ഏകദേശം ഇരുപത്തിയഞ്ചു കോടിയോളം രൂപ മുടക്കിയാണ് ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗം ആമസോൺ വാങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ തെലുങ്കിൽ ഇറങ്ങിയ പെൻഗ്വിനും കന്നഡയിൽ നിന്നും ആമസോൺ പ്രൈമിൽ റിലീസായ ഫ്രഞ്ച് ബിരിയാണിയും പാൻ ഇന്ത്യൻ പ്രേക്ഷകരുടെ ശ്രദ്ധയാണ് നേടിയത് ഇത്തരത്തിൽ പ്രാദേശിക സിനിമകൾ അവരുടെ അതിർത്തി വിപുലമാക്കി വളരുന്നത് ഈ വ്യവസായ മേഖലയ്ക്ക് ആകമാനം ഗുണകരമാണ് പ്രാദേശിക സിനിമയിലെ താരങ്ങൾ പാൻ ഇന്ത്യൻ ആരാധകരുടെ മനം കവരുന്നത് തിയേറ്ററുകൾ തുറക്കുമ്പോൾ ബോക്സ് ഓഫീസിലും പ്രതിഫലിച്ചേക്കാം അതേസമയം പ്രേക്ഷകന് തിയേറ്റർ നൽകുന്ന അനുഭവം മറ്റൊരു സാങ്കേതിക സംവിധാനത്തിനും പുനരാവിഷ്കരിക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത തിയേറ്റർ ഹാളിൽ കാഴ്ചക്കാരൻ ഒരു സമൂഹത്തിന്റെ ഭാഗമാണ് ശബ്ദവും വെളിച്ചവും സ്ഥലവും ചേർന്ന് സൃഷ്ടിക്കുന്ന ഒരു മാസ് അനുഭവമാണത് സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ അത് നിരന്തരമായി പുതുക്കപ്പെടുന്നുമുണ്ട് സ്ക്രീനുകളുടെ വലുപ്പത്തിലും പ്രൊജക്ടറുകളുടെ മിഴിവിലും ശബ്ദത്തിന്റെ സൂക്ഷ്മതയിലും കാഴ്ചയുടെ അനുഭവം മാറുന്നു അതുകൊണ്ട് തന്നെയാണ് വൃത്തിയും വെടുപ്പുമുള്ള സിനിമാ ഹാളുകൾ വീണ്ടും ഉയർന്നുവരുന്നത് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളെ അതിജീവിക്കാൻ പ്രദർശനശാലകൾക്ക് കഴിയുമെന്ന വാദത്തിന് പ്രസക്തിയേറുന്നതും ഇവിടെയാണ് ഒരു ആവിഷ്കാര രൂപവും മറ്റൊന്നിനെ ഇല്ലാതാക്കില്ലെന്നാണ് സിനിമാ രംഗത്തെ പ്രമുഖർ ചൂണ്ടിക്കാണിക്കുന്നത് എല്ലാം പരസ്പര പൂരകങ്ങളായി നിലനിൽക്കും സിനിമ നാടകത്തെ ഇല്ലാതാക്കുമെന്നായിരുന്നു ആദ്യകാലത്തെ പ്രചരണം പക്ഷേ നാടകം അതിന്റെ രീതിയിൽ മുന്നോട്ടുപോയി ടെലിവിഷൻ വന്നപ്പോഴും ഇതേ ചർച്ചകൾ ഉയർന്നു അപ്പോഴും സിനിമ നിലനിന്നു ഒടി പ്ലാറ്റ്ഫോമുകളെ കുറിച്ചുള്ള ചർച്ചകളും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് തിയേറ്ററുകളുടെയും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെയും സ്വഭാവം വ്യത്യസ്തമാണ് വലിയ കാൻവാസിലുള്ള ചിത്രങ്ങൾ തിയേറ്ററുകളിലും വ്യത്യസ്ത പ്രമേയത്തിലുള്ള മുതൽ മുടക്ക് കുറഞ്ഞ ചിത്രങ്ങൾ ഒ ടി ടികളിലും തുടർന്നു പോകുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് വെള്ളിത്തിരയിലെ ദൃശ്യാനുഭവത്തിലേക്ക് വീണ്ടും പ്രേക്ഷകർ തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ നിസാർ മുഹമ്മദ് അവതരണം സോഫിയ ഡാനിയൽ